പുതുക്കാട് മത്സ്യമാംസ മാർക്കറ്റിൽ നിന്ന് മലിനജലം ദേശീയപാതയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി പുതുക്കാട് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാർക്കറ്റിനുള്ളിൽ നിന്നാണ് മാംസാവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ഇതിനെതിരെ പുതുക്കാട് വികസന സമിതി അധികൃതർക്ക് നൽകിയ പരാതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ മാർക്കറ്റിൽ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനായി പഞ്ചായത്തിന് നിർദ്ദേശം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെയാണ് മാർക്കറ്റിൽ മാംസ നടക്കുന്നത് നിരവധി തവണ പഞ്ചായത്തും ആരോഗ്യവകുപ്പും അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങളില്ലാത്ത മാർക്കറ്റിൽ നിന്ന് മലിനജലം സമീപത്തോളം കാനയിലൂടെയാണ് പുറത്തേക്ക് ഒഴുകി വിടുന്നത് കാലവർഷം ശക്തമായതോടെ കാനയിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം ദേശീയപാതയിലേക്കാണ് എത്തുന്നത് പുതുക്കാട് സെന്ററിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും മലിനജലം കെട്ടിക്കിടന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാത്രക്കാർക്ക് മലിനജലത്തിലൂടെ നടന്നുപോകേണ്ട അവസ്ഥയാണ് ദേശീയപാതയോർത്തും കച്ചവട സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കുമുന്നിലും മാർക്കറ്റിൽ നിന്ന് ഒഴികെത്തുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നതുമൂലം സാംക്രമിക രോഗങ്ങൾ സാധ്യത ഏറെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യപ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ അധികൃതർ വലയുന്നത് മഴക്കാല രോഗങ്ങൾ പറന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ റോഡിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്ന മാർക്കറ്റിലെ കച്ചവടക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും മാർക്കറ്റിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യ മാംസ കച്ചവടം നിരോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് പുതുക്കാട്